അതിന്റെയാണോ? കിടക്കുന്നോ? അമ്മ വെറുതെ വിത്തിട്ടാണോ അതോ? ഓ, അതിൽ നിന്ന് പിടിച്ച കോവയ്ക്ക ഇവിടെ ഉണ്ട്. എന്തും കിട്ടും അല്ലേ? ഇരക്കയില്ലേ? ഞാൻ വരുമ്പം പേരക്കൊന്നും കാണത്തില്ല. കറുവേപ്പില കാട് പോലെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് അങ്ങ് പോയായിരുന്നല്ലേ അമ്മേ? അപ്പം നന്നായിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നിന്ന് കോവയ്ക്കയും കറിവേപ്പിലയാണ്. ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും മീനാസ് അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സോയാബീൻ്റെ കറിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കറികൾ. അപ്പോൾ ഒന്നുകിൽ തലേന്ന് കുതിർത്ത് വെക്കുക, അതല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കുക സോയാബീൻ. അത് കഴിഞ്ഞിട്ട് അതിനെ പിഴിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണ് ഇനി പ്രത്യേകം പറയുന്നുണ്ട്, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പം ഇത് മിക്സിയിൽ വെച്ച് പൊടിച്ചതാണ്. ഇനി വേണ്ട സാധനങ്ങൾ, സോയാബീൻ തോരൻ വെക്കാനായിട്ട് ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ: സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, ക്യാരറ്റ്, തേങ്ങ, കറിവേപ്പിലത്തണ്ട്, പിന്നെ സോയാബീൻ പൊടിച്ച് വെച്ചത്. ഇതെങ്ങനെ വെക്കുന്നതെന്ന് ഇനി അടുത്തത് കാണിച്ചു തരാം. വേണ്ട ഇരിക്കുവാണ്, കുറച്ച് പോരെ രണ്ട് കടുകോ? കടുകിനകത്ത് ഇരക്ക ഇട്ട് വെച്ചിരിക്കുന്നത്. വീണാണോ? ഞാൻ വെച്ചാൽ ഇതിനകത്ത് വല്ല ടിപ്പും കാണും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവോള, കറിവേപ്പില, പച്ചമുളക്. തീ കുറച്ച് വെക്കണോ അമ്മ? തീ കുറച്ച് വെക്കണം. വേണ്ട, ഉപ്പോ? ആവശ്യത്തിന് ഉപ്പ്. ക്യാരറ്റോ? തേങ്ങ ഇടാനും, ക്യാരറ്റ്, തേങ്ങ, സോയാബീൻ ഇടണം. സോയാബീനും ക്യാരറ്റ്, തേങ്ങ, സോയാബീൻ. ഇപ്പം നമ്മൾ പകുതി ഇടുന്നുള്ളൂ, വേറെ ഒരു കറിയും കൂടെ വെക്കാനുള്ളതുകൊണ്ട് പകുതി സോയാബീൻ ഇടുക. ഉപ്പിട്ടല്ലോ? ഉപ്പിട്ടു. ഇനി മഞ്ഞൾ. മഞ്ഞളിട്ട് തനി ഇന്ന അമ്മ ഇടണ്ട? വെള്ളം കുറച്ചിട്ടാൽ മതിയോ? ഇത്ര കഴിച്ചാൽ കിട്ടാ. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം അല്ലേ? ആ, ഇതിനെ നമുക്ക് മൂടി വെച്ച് ഇതായി. അമ്മേ മോ ഇറക്കട്ടെ. ഓഫ് ചെയ്യണേ. അടുത്ത കറി വെക്കാനായിട്ട് സോയാബീൻ പൊടിച്ചത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ സവാള, പച്ചമുളക്. അത് പറഞ്ഞു തക്കാളി കൂട്ടത്തിൽ മുട്ടയും.
നേരത്തെ നമ്മൾ തോരനാണ് വെച്ചത്. ഇതടുത്തത് മുട്ട ചേർത്തുള്ള കറിയാണ്. നമ്മൾ മറ്റേ കറി വെച്ച സെയിം പാൻ തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കഴിയണ്ട, നമുക്ക് രാവിലെ തൃതി പിടിച്ച് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല പാത്രങ്ങളാക്കണ്ട, ഒരു പാത്രം തന്നെ മതി. അമ്മ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് എന്നാ ഒഴിക്കണ്ടേ? വെളിച്ചെണ്ണ ഒഴിക്കട്ടെ? മതിയാ? തീരെ കുറച്ചെണ്ണ, ഇച്ചിരി കൂടിപ്പോയി അല്ലേ? അതെ. പിന്നെ എണ്ണ കടുവ ഇടട്ടെ? ചെറിയ കുറച്ച് മതിയാ? കുറച്ച് കടുവ. കടുവ് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ടാൽ മതി. കടുവ് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇടണം. അപ്പോൾ കടുവ് പൊട്ടണം ആദ്യം. കടുവ് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില തണ്ട്, കറിവേപ്പില തണ്ടല്ല കറിവേപ്പില, തക്കാളി എപ്പോഴാണ് ഇടണ്ടേ? ഇത് മൂത്തിട്ട് മതി, ചെറുതായിട്ടല്ലേ. തക്കാളി അത് മൂത്ത് കഴിഞ്ഞപ്പോൾ തക്കാളി, ക്യാരറ്റ്, സോയാബീനും അല്ലേ ഇപ്പോൾ ഇടണ്ട? ഇത് ഇച്ചിരി ഒന്നായിട്ടല്ലേ. ഉപ്പിടണ്ടേ? നിൻ്റെ കൂടെ എന്തോ ഇടുന്നേ? മഞ്ഞൾ. മഞ്ഞളോ? ഉപ്പിട്ടു. ആ ഇത് ആദ്യം ഇപ്പോൾ കുറച്ചിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് അല്ലേ. ഇത് മഞ്ഞൾ. അയ്യോ മഞ്ഞളൊക്കെ ഇങ്ങോട്ടൊന്ന് കാണിക്കണം. അയ്യോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് മൂടി വെക്കണം. ഓക്കെ. ഇതെടുത്ത് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അല്ലേ. സോയാബീൻ അല്ലേ, അത്യാവശ്യം ഒന്ന് മങ്ങിയതിന് ശേഷം ഇതെടുക്കാവുള്ളല്ലേ. ഇതും വെന്തതിന് ശേഷമാണോ മുട്ട ഇടുന്നത്? ഇത് ഒന്ന് 2 സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെക്കാം. മതിയല്ലേ. ഇതായി. ഇനിയിപ്പോൾ എന്നെ എടുക്കണം മുട്ട. ഇത് ഇതിലോട്ട് തന്നെ പൊട്ടിച്ചിട്ടാകട്ടെ? ഇതൊക്കെ നമ്മൾ മുട്ടയും കൂടെ പൊട്ടിച്ചങ്ങ് ഇടുവാം. ചുമ്മാ അതിലോട്ടങ്ങ് ചേർത്താൽ മതി. അമ്മ ഇപ്പം ഈ തീ നമ്മൾ ഏത് ഫ്ലെയിമിലാണ് വെക്കണ്ടേ? മീഡിയം മതിയാ? ഇതിപ്പം ലോയിലാണ് കിടക്കുന്നത്, ഇപ്പം ഇത്തിരി മീഡിയം ആക്കിയൊക്കെ. ഇനി ഇതിനകത്ത് മസാല ഒന്നും ചേർക്കാനില്ല? മുളക് പൊടിയോ? ഇപ്പോഴാണോ ചേർക്കണ്ടേ? കുറച്ചും കൂടെ ആയിട്ട് മതി. എടുത്ത് നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേറെ ഒന്നും ചേർക്കണ്ട, മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അത് നന്നായിട്ട് ഇളക്കി ചിക്കി എടുത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് മല്ലിയിലയും കൂടെ ചേർത്താൽ മതി. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. എന്തായാലും പെട്ടെന്ന് 2 കറിയും ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ 1 എണ്ണമാണെങ്കിലും 1 ദിവസം ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 കറികളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. താങ്ക് യു.